വലിയൊരു കൊടുങ്കാട്ടിൽ ഒരുപാട് ആനക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവരാകെ വിഷമത്തിലായിരുന്നു. അവരുടെ കുടിവെള്ളം വറ്റിപ്പോയിരുന്നു. വേറൊരു മാർഗത്തിനായി അവർ തപ്പുകയായിരുന്നു. എല്ലാ ആനകളും രാജാവിനെ കാണാനെത്തി. അവരുടെ മഹാരാജാവ് തലയെടുപ്പുള്ളതും ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ആനയായിരുന്നു. മഹാരാജാ, നമ്മള് വെള്ളം കുടിക്കുന്ന കുളം വറ്റിയിരിക്കുന്നു. വെള്ളമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? മഹാരാജാവായ ആന കാര്യങ്ങളൊക്കെ ശാന്തതയോടെയും സമാധാനത്തോടെ കേട്ടുനിന്നു. വളരെ എളുപ്പമാണോ? നമുക്ക് വെള്ളത്തിന് ഉടനെ മറ്റൊരിടം കണ്ടെത്തണം. ഞാൻ അതിനുവേണ്ടി ഒരു സെർവന്റിനെ അയക്കാം. അവനുടനെ തിരിച്ചു വരും. ഒരാന ആശങ്കയോടെ ഓടി ഓടി അവരുടെ അടുത്തേക്ക് എത്തി. മഹാരാജ, കിഴക്ക് ഭാഗത്ത് വലിയൊരു തടാകമുണ്ട്. അത് വളരെ വലുതും ഒരിക്കലും വറ്റാത്തതുമാണ്. അത് കൊള്ളാം, എങ്കിൽ അങ്ങോട്ട് പോവാം. കുറെ കാലമായി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ലഭിച്ചിട്ട്. രാജാവ് പറയുന്നത് കേട്ട് എല്ലാ ആനകളും സന്തോഷത്തോടെ പുതിയ കുളത്തിന്റെ അങ്ങോട്ടേക്ക് ഓടി. ഓടുന്നതിന്റെ ഇടയ്ക്ക് ഒരുപാട് മുയൽക്കുഞ്ഞുങ്ങളെ ചവിട്ടിക്കൊന്നു. മുയൽക്കുഞ്ഞുങ്ങൾ പേടിച്ചു വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ബുദ്ധിമാനായ ഒരു മുയൽക്കുഞ്ഞ് ഓടി ഓടി വേഗത്തിൽ അവരുടെ കൂട്ടത്തിലേക്ക് വന്ന് പറഞ്ഞു, മഹാരാജ മഹാരാജ, ആനകളൊക്കെ കൂട്ടത്തോടെ ഫോറസ്റ്റിലേക്ക് പോവാണ്. അവരുടെ ചവിട്ട് കൊണ്ട് സുഹൃത്തുക്കളൊക്കെ മരിച്ചോണ്ടിരിക്കുക. ഇതിങ്ങനെ തുടർന്നാൽ നമ്മളിൽ ആരും ജീവിച്ചിരിക്കില്ല. എന്തൊരു ദുരന്തമാണിത്! ഈ ആനകളൊന്നും നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയില്ല. നമുക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് മാറണം. പ്രഭു, കുറെ കാലമായില്ലേ നമ്മളോട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഈ ആനകളെ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കട്ടെ. സുബൂട്ടി, നിനക്കെന്തും ചെയ്യാനുള്ള അനുവാദം ഞാൻ തന്നിരിക്കുന്നു. പക്ഷേ ആനകൾ നാളെ ഇനിയും വന്നാൽ നമ്മളിവിടുന്ന് മാറണം. അടുത്ത ദിവസം സുബൂട്ടി ഒരു കല്ലിന്റെ മുകളിലിരുന്ന് ധൈര്യത്തോടെ ആനക്കൂട്ടങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ആനക്കൂട്ടം എത്തിയപ്പോഴേക്കും, ഹേയ്, അവിടെ നിൽക്ക്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? കുഞ്ഞു പീക്കിരയായ മുയൽക്കുഞ്ഞിനെ കണ്ട് മഹാരാജാവായ ആനക്ക് ദേഷ്യം വന്നു. എടാ ഇത്തിരി കുഞ്ഞ മുയലേ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായി ഞങ്ങളോട് സംസാരിക്കാൻ. അയ്യോ, എന്നെ ഒരു സാധാരണ മുയലാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ചന്ദ്രനിലെ മിനിസ്റ്ററാണ്. അതുകൊണ്ടാ പൂർണ്ണചന്ദ്രനിൽ നിങ്ങൾ എന്നും ഒരു മുയലിനെ കാണുന്നത്. അത് ശരിയാ, ഞാൻ ചന്ദ്രനിൽ മുയലിന്റെ രൂപം കാണാറുണ്ട്. പക്ഷേ അത് നീയാണെന്ന് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും. മാത്രമല്ല, നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന തടാകം ചന്ദ്രൻ അവകാശപ്പെട്ടതാണ്. നിങ്ങൾ അവിടെയുള്ള മുയലുകളെ കൊല്ലുകയും ചെയ്യുന്നു, ആ തടാകം നശിപ്പിക്കുകയും ചെയ്യുന്നു. ചന്ദ്രന് നിങ്ങളോട് ദേഷ്യമാണ്. ഇത് വീണ്ടും നിങ്ങൾ തുടർന്നാൽ ചന്ദ്രൻ നിങ്ങളോട് ക്ഷമിക്കില്ല. അങ്ങനെയാണോ? ചന്ദ്രദേവത്തിന് ഞങ്ങളോട് ദേഷ്യമാണോ? ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? സത്യം ഞാൻ തെളിയിച്ചു തരാം. എന്റെ കൂടെ വരൂ, നമുക്ക് ആ ചെടികളുടെ പിറകിൽ നിന്ന് നോക്കാം. രാത്രിയിൽ ചന്ദ്രൻ തടാകത്തിലേക്ക് കുളിക്കാൻ വരും. അതാണ് ഞാൻ പറഞ്ഞതിന് തെളിവ്. ശരി, നീ പറയുന്നത് സത്യമാണെന്ന് നോക്കാം. ആനയും സുബൂടിയും കൂടെ ചേർന്ന് ആ ചന്ദ്രനെ കാണാൻ പോയി. രാത്രിയായപ്പോ ചന്ദ്രന്റെ നിഴല് തടാകത്തിൽ കാണാൻ പറ്റും. ഈയൊരു ദൃശ്യം കണ്ട് ആന ഞെട്ടിത്തെറിച്ച് അന്തം വിട്ട് നോക്കി നിന്നു. കണ്ടില്ലേ ചന്ദ്രൻ തടാകത്തിൽ കുളിക്കുന്നത്? ഇനി പറയേ, അദ്ദേഹത്തിന് നിങ്ങളോട് ദേഷ്യം ഉണ്ടാവില്ലേ? പാവമാന, ഇതുവരെ രാത്രി തടാകമോ അല്ലെങ്കിൽ ചന്ദ്രന്റെ നിഴലോ കണ്ടിട്ടുമില്ല അവൻ. എന്തൊരു കഷ്ടമാണ്! എന്ത് വലിയ തെറ്റാ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്! ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരില്ല. നിങ്ങളുടെ രാജാവിനോട് ഞങ്ങളോട് ക്ഷമിക്കാൻ പറയൂ. ഇനി എന്നേക്കും വിട. അങ്ങനെ പറഞ്ഞ് ആനക്കൂട്ടങ്ങൾ തിരിച്ചുപോയി പിന്നീട് വന്നിട്ടുമില്ല. മുയൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. സമാധാനത്തോടെ സുബോടിയുടെ ബുദ്ധി കൊണ്ട് അവിടെ ജീവിക്കാൻ തുടങ്ങി.